ചൈൽഡ് പോണോഗ്രഫിക്കെതിരെ സുപ്രീം കോടതിയുടെ ഐതിഹാസികമായ വിധി വന്നിരിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല ചിത്രങ്ങൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഷെയർ ചെയ്യുന്നതുമെല്ലാം ഇനി മുതൽ കുറ്റകൃത്യമാണെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ഇനി പോക്സോ നിയമപ്രകാരവും ITI നിയമപ്രകാരവും ഇന്ത്യയിൽ കുറ്റകരമാണ്. സ്വകാര്യമായി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതുമൊന്നും കുറ്റമല്ല എന്ന മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ ഐതിഹാസികമായ ഈ വിധി വന്നിരിക്കുന്നത്. പുതിയ വിധിക്കനുസരിച്ച് പോക്സോ നിയമം ഭേദഗതി ചെയ്യാൻ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നിയമത്തിൽ ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്ക് തന്നെ വേണ്ട. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന് കൃത്യമായി അർത്ഥം കിട്ടുന്ന രൂപത്തിൽ ചൈൽഡ് സെക്ഷൽ ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസ് മെറ്റീരിയൽ എന്ന് തന്നെ മാറ്റിയെഴുതണം. രാജ്യത്തെ എല്ലാ കോടതികളോടും മേലാൽ ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യമായി ഇതെല്ലാം കാണുന്നത് കുറ്റകരമല്ലെന്ന് വിധിച്ചിരുന്ന മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ ജസ്റ്റ് റൈറ്റ് ഫോർ ചിൽഡ്രൻ അലയൻസ് എന്ന ഒരു NGO സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതുകൊണ്ട് നടപടികളൊന്നും ഉണ്ടാകില്ല എന്നൊരു ധാരണ ഈ വിധിയിലൂടെ ഉണ്ടാകും എന്നായിരുന്നു NGO ഉന്നയിച്ചിരുന്ന ആശങ്ക. തീർത്തും ചൈൽഡ് പോണോഗ്രഫിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വിധി. ഈ വിധിയെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തത്. രാജ്യത്ത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം തൃഷ്ണങ്ങൾ വർദ്ധിപ്പിക്കുന്ന കണ്ടൻറ്റുകൾ കാണുന്നത് പോലും പോക്സോ നിയമത്തിന് കീഴിൽ കുറ്റകരമാകുന്നതോടെ നിയമം ഒന്നുകൂടി മുറുകുകയാണ്. അറിയാതെ പോലും കാണരുത്, കൈവശം വയ്ക്കരുത്, അബദ്ധവശാൽ വല്ല ലിങ്കുകളിലും കയറിയാൽ പോലും ഉടനെ അത് ക്ലോസ് ചെയ്തിരിക്കണം, കാണാനിടയായത് പോലീസിൽ അറിയിക്കണം. കുഞ്ഞുങ്ങളോടുള്ള ചൂഷണങ്ങൾ കുറക്കുന്നതിൽ വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു വിധിയാണിത്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് വിധിയിൽ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ച ചില കാര്യങ്ങൾ കൂടിയാണ്. അതിലൊന്ന് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസ പരിപാടികൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ്. അശ്ലീല ചിത്രങ്ങളുടെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് ബോധ്യപ്പെടുത്തണം. അത് കുറ്റവാളികളെ തടയാൻ സഹായിക്കും. മറ്റൊന്ന് ഇരകൾക്കുള്ള സഹായങ്ങളും സേവനങ്ങളും നൽകുന്നതിനെക്കുറിച്ചാണ്. അവരുടെ വിദ്യാഭ്യാസ പിന്തുണയും മാനസികാരോഗ്യവും എല്ലാം ഉറപ്പാക്കുന്ന തരത്തിൽ ചികിത്സാ നടപടികൾ പോലുള്ളവ സ്വീകരിക്കണം. അതുപോലെ നിലവിൽ പോണോഗ്രഫി കാണുകയും വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിഹാരമായി തെറാപ്പി പ്രോഗ്രാമുകൾ അടക്കമുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT എന്ന മനഃശാസ്ത്ര ചികിത്സയെക്കുറിച്ചും കോടതി കേന്ദ്ര സർക്കാരിനോടുള്ള നിർദ്ദേശങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അശ്ലീല ചിത്രങ്ങളുടെ ഉപഭോഗം കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഗൗരവം കോടതി ബോധ്യപ്പെടുത്തുകയാണ്. പോണോഗ്രഫി മൂലം യുവാക്കളുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയണം. അപകടകരമായ ലൈംഗിക വൈകൃതങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും വിദ്യാഭ്യാസ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും നിയമപാലകരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. ഇത്തരം പ്രവണതകളെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ തിരിച്ചറിയാനും ആരോഗ്യകരമായ ലൈംഗിക സ്വഭാവം കാത്തുസൂക്ഷിക്കാനും നിർദ്ദേശത്തിലുണ്ട്. നിരവധി രാജ്യങ്ങളിൽ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന അല്ലെങ്കിൽ വിധേയമാക്കാൻ പ്രേരിപ്പിക്കുന്ന കണ്ടൻറ്റുകൾ അനുവദനീയമാണെന്നിരിക്കെ ഇന്ത്യയിലും ലഭ്യതയ്ക്കിനി കുറവൊന്നും ഉണ്ടാകില്ല. പക്ഷേ വലിയൊരു സാമൂഹ്യ വിപത്ത് ഇരുട്ടിൻ്റെ മറവിൽ സ്ക്രീനുകളിലൂടെ തെളിഞ്ഞു പോകുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ആസ്വാദനങ്ങളും വൈകൃതങ്ങളും പരിധിവിടുമ്പോൾ നഷ്ടപ്പെടുന്ന ആരോഗ്യപരമായ ചുറ്റുപാട് പ്രധാനമാണ്. അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് പോലും കുറ്റകരമാണെന്ന വിധിയിലൂടെ നിയമം പൂട്ടിട്ട് മുറുക്കുന്നത് ഈ ചുറ്റുപാട് ആരോഗ്യകരമായി തന്നെ നിലനിർത്താൻ വേണ്ടിയാണ്. രാജ്യത്തെ പരമോന്നത കോടതി നിർദ്ദേശിച്ച പ്രകാരം അർത്ഥവത്തായ ആരോഗ്യ ലൈംഗിക വിദ്യാഭ്യാസത്തിന് സംവിധാനങ്ങൾ രൂപപ്പെടട്ടെ. ചെറുപ്പം മുതലേ കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ക്ഷേമവും ഉറപ്പാക്കാൻ ശക്തമായ സമീപനം ഈ വിധി വഴി രൂപപ്പെടട്ടെ.